ചാമീ, നന്നായി കഴുകിയോ? എവിടെയാ പോണേ? ക്രിക്കറ്റ് കളിക്കാൻ. നാളെ ടെസ്റ്റ് മാച്ച് അല്ലേ, MCC വേഴ്സസ് ബോർഡ് ഹൈസ്കൂൾ. അത് ശരി. നീ ആരുടെ കൂടെയാ കളിക്കുന്നേ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു, ഞാൻ MCC എന്നുവെച്ചാൽ മാൽഗുഡി ക്രിക്കറ്റ് ക്ലബിന്റെ വൈസ് ക്യാപ്റ്റൻ. ഓപ്പണിംഗ് ബോളറും ഞാനാ. ടീമിലുള്ളവർ എന്നെ ടേക്ക് എന്നാ വിളിക്കുന്നേ. ടേറ്റോ? ആ, വലിയ മഹാനായ ബോളറാ അദ്ദേഹം. അപ്പോ ഇന്ന് സ്കൂളിൽ പോണില്ലേ? പോകും, പ്രാക്ടീസ് കഴിഞ്ഞ്. വല്ലം കഴിച്ചിട്ട് പോ. ഇന്ന് താമസിച്ചു പോയി. ദിവസം മുഴുവനും വേല് കൊണ്ട് കറങ്ങി നടന്നു. ആരോഗ്യം കൂടെ ഇല്ലാതായാലോടാ ചെറുക്ക. എന്നും ബദാമിന്റെ അലുവ തരുന്നുണ്ടല്ലോ മുത്തശ്ശി, അതിൽ നിന്നു കിട്ടുന്നു ആരോഗ്യം. ഏയ് ഏയ്, ഇവിടെ ഇരിക്കെ, ഇത് കഴിച്ചിട്ട് പോ. മണി മണി, ക്രിക്കറ്റ് ഇരിക്കാൻ. സ്വാമി, പാതിക്ക ചവയ്ക്ക് ശബ്ദം വരരുത്. പത്രത്തിലെന്താ എഴുതിയിട്ടുള്ളത് അറിയാമോ? An 80-year-old boy from MP Hills survived an attack by man-eating tiger. The boy climbed up the nearest tree and coolly threw sticks set at from the safety of the tree. The tiger, however, did not give up and guarded at prey till the early hours of the morning. Some villagers passing that way fell upon the animal and killed it. The courageous 8-year boy is now back with his family and is being given a certificate for bravery by the district collector. Kando, എത്രമാത്രം പുകഴ്ത്തിയിട്ടുണ്ട് അവന്റെ ധൈര്യത്തെ. ആ ചെറുക്കന് നല്ല പൊക്കവും വണ്ണവും പിന്നെ ആരോഗ്യവും ഉണ്ടായിരിക്കും. 8 വയസ്സുകാരനേ ആയിരിക്കില്ല. അമ്മേ, ഇത്രയും ചെറിയ ചെറുക്കന് എങ്ങനെ പുലിയെ തോൽപ്പിക്കാനാവും? ആ പത്രക്കാരൊക്കെ മടയന്മാരാ, നീ വളരെ മിടുക്കനും. എടാ, ഇതിന് പറയുന്ന ധൈര്യമെന്നാ? മനുഷ്യന് പുലിയെ പോലെ ധൈര്യമുണ്ടാകണം. അതുണ്ടെങ്കിൽ എല്ലാമായി, ഇല്ലെങ്കിലോ വട്ടപൂജ്യം. അതെങ്ങനെ സംഭവിക്കും അച്ഛാ? അച്ഛൻ വിചാരിച്ചു എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും പുലി വന്ന് ഏന്ന് കൊല്ലാൻ നോക്കിയാൽ എനിക്ക് എന്തു ചെയ്യാനാകും? ആരോഗ്യവും വേണ്ടേ? ആരോഗ്യമോ നിനക്കോ? ആദ്യം ഇതൊന്ന് കാണിച്ചതാ എനിക്ക്. നിനക്ക് അല്പമെങ്കിലും ധൈര്യമുണ്ടോ എന്ന് കാണട്ടെ. ഉണ്ട്. എന്ത് ധൈര്യം? അതിന് തെളിവുണ്ടോ? ധൈര്യം ഉണ്ടെന്നേ എനിക്ക്. ശരി, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വീട്ടിലെ എന്റെ ഓഫീസ് മുറി ഉണ്ടല്ലോ, അവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാമോ? ആ ഓഫീസിലോ? ഒറ്റയ്ക്കോ ഇന്ന് രാത്രി? ആ തയ്യാറായിക്കോ, ഇന്ന് രാത്രി ഒറ്റയ്ക്കുറങ്ങണം. സാമി, നീ ഇവിടെ നിൽക്കുന്നേ ഉള്ളോ? സ്കൂളിൽ പോകണ്ടേ? ഇന്ന് പോണുണ്ട്. അമ്മേ, അമ്മയ്ക്ക് അറിയാമോ, ഞങ്ങൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ക്ലബിൽ ഞങ്ങളെക്കാളും വലിയ കളിക്കാരോടാണ് ധൈര്യം കാണിക്കുന്നത്. ഞങ്ങളവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അച്ഛാ, ഞങ്ങളൊക്കെ സ്വന്തമായി എല്ലാം പുതിയത് മേടിക്കും. ബാറ്റ്, ബോൾ, സ്റ്റംപ്സ്. ക്യാപ്റ്റൻ പറഞ്ഞത് എന്തെന്നോ, നിന്റെ അച്ഛനോട് കുറച്ച് പൈസ. ആ ശരി, അതൊക്കെ പിന്നെ ആലോചിക്കാം. ഈ സ്ഥലം നീ നേരെ നോക്കിയല്ലോ. ഇന്ന് രാത്രി മുതൽ നിനക്ക് ഇവിടെ ഉറങ്ങണം, ഒറ്റയ്ക്ക്. ഉറങ്ങും ഞാൻ, തീർച്ചയായും ഉറങ്ങും, സത്യമായിട്ടും. അടുത്ത മാസം 1st മുതൽ. അല്ല, ഇന്ന് രാത്രി മുതൽ. മനസ്സിലായല്ലോ? നീ ഹോംവർക്ക് ചെയ്തോ മണി? ഇല്ല, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. അതിനെന്താ? എന്താ സ്വാമി? ഈ സ്വാമിക്ക് എന്തു പറ്റി? ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, കൽക്കട്ട. ഇവിടെ നിന്ന് ഇവിടെ ബ്രിട്ടീഷുകാർ ആദ്യമായി ഭാരതത്തിൽ കാൽവെച്ചു. എന്നാണെന്നറിയാമോ? December 21, 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആരംഭം അപ്പോഴാണ് തുടങ്ങിയത്.
പ്ലാസി യുദ്ധം കഴിഞ്ഞ് റോബർട്ട് ക്ലൈവ് 1700 സ്വാമിനാഥൻ ആദ്യമായി ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ കാലുവച്ചത് എവിടെയാണ്? മാൽഗുഡിയില സർ. സൈലൻസ് സൈലൻസ് സൈലൻസ്. ബെഞ്ചിൽ കയറി നിൽക്ക, ബെഞ്ചിൽ കയറി നിൽക്കാൻ. ഇനി ശ്രദ്ധിച്ചു നോക്ക്, ഇതാണ് ആ സ്ഥലം, കൽക്കത്ത. മനസ്സിലായോ? ഇനി അവരൊക്കെ കൂടെ ചെന്ന് ചെലപ്പോ തൊപ്പി കത്തിക്കുമായിരിക്കും. ആ വാ കളിക്കാം. ഏയ് ബോളിട്. സിക്സ്. മണി, അറിയാൻ നീ ഭയങ്കര അടിയാണെന്ന്. ഞാൻ എന്താടാ ബോള് പെറുക്കാൻ നിക്കാ? ഏയ് കൂടുതൽ പറയണ്ട, പോയി എടുത്തോടാ. സ്വാമി വേഗം വാ, സ്വാമി അവിടെ ഭൂതമുണ്ട്, ഭൂതം. ഭൂതമോ? സാരമില്ല, ഞാൻ ആ ഭൂതത്തിന്റെ കൂടെയും ക്രിക്കറ്റ് കളിച്ചോളാം. സ്വാമി ഇതൊരു നിസാര കാര്യമൊന്നും അല്ല, ഞാൻ സത്യത്തിൽ ഭൂതത്തിനെ കണ്ടിട്ടുണ്ട്. അറിയാമോ മുനിസ്വാമിയുടെ അച്ഛൻ എന്താ പറ്റിയെന്ന്? എന്തു പറ്റി? അതെ, ഇന്നലെ ഒരു വലിയ മരത്തിന്റെ ചവിട്ടിൽ. അറിയില്ലായിരുന്നു എന്താ പറ്റിയെന്ന്. എണീക്കാൻ നോക്കിയപ്പോ ഭൂതം വന്നു, പിന്നെ ഒരൊറ്റ അടിയായിരുന്നു. അങ്ങേരുടെ മൂക്കിൽ നിന്ന് ചോര വരെ വന്നു. ചോര? ചോരയോ? എന്റെ ദൈവമേ, പോടാ. രാത്രി 2:30 സംഭവം. എന്റെ അടുത്തായിട്ടാ വന്നാലുണ്ടല്ലോ, ഞാനതിനെ ഇങ്ങനെ അടിക്കും, നോക്കിക്കോ. മണി നേരമാവുന്നു, നമുക്ക് വീട്ടിൽ പോകാം. ആ വാ വാ. എന്റെ ദൈവമേ, എന്തു പറ്റി? എന്റെ അച്ഛൻ പറഞ്ഞത് ഇന്ന് രാത്രി അച്ഛന്റെ ഓഫീസ് റൂമിൽ ഉറങ്ങാനാ, അതും ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? അപ്പൊ നീ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് കേറി കിടന്ന് ഉറങ്ങിക്കോ. സ്വാമി അച്ഛൻ പേപ്പർ വായിക്കുമ്പോഴുണ്ടല്ലോ, നീ പോയി കിടന്ന് ഉറങ്ങിയാ മതി. സ്വാമി ഇതാണ് ആ മരം, മുൻസ്വാമിയുടെ അച്ഛനെ ഇതിന്റെ ചവിട്ടി വെച്ച ഭൂതമടിച്ചിട്ടത്. ഇതാണോ നിനക്ക് വീട്ടിൽ വരാൻ കണ്ട സമയം? എവിടെ പോയതാ നീ? അമ്മ മുനിസ്വാമി. മുനിസ്വാമി? അതല്ല, ക്രിക്കറ്റ്. ക്രിക്കറ്റ്? ഛേ, വീണ്ടും തെറ്റി. ഓഫീസ്. ഓഫീസ്? കേറി വാ, കേറി വാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ അവന്റെ വശം പറയണ്ട, ഇന്നു മുതൽ അവൻ ഒറ്റയ്ക്കുറങ്ങും. 9 വയസ്സായി, ആരെങ്കിലും കൂട്ടുകിടന്നാലേ ഉറക്കം വരും. 5-ാം ക്ലാസ്സിലാ പഠിത്തം, അറിയാമോ? ദിവസം പ്രതി വഷളായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എന്നെ നോക്കിക്കൊണ്ട് എന്തിനാ പറയുന്നേ? ഞാൻ പറയുന്നത് നോക്ക്, ഞാൻ ആരുടെയും വശം പിടിക്കുന്നില്ല, നിങ്ങളുടെ അമ്മ തന്നെയാ വശം പിടിക്കുന്നേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന്റെ മുത്തശ്ശിയോട് ചെന്ന് പറയണം, എന്നോടല്ല. ചാമി, ഓ ചാമി, ഇന്ന് നേരത്തെ നീ കിടന്നുറങ്ങിയോ? ഇന്ന് കഥ കേൾക്കണ്ടേ? മുഖം മൂടി കിടന്നുറങ്ങാതെ കള്ള, എണീക്ക്, ശ്വാസം വിടാൻ സ്ഥലം വേണ്ടേ? സത്യത്തിൽ ഉറങ്ങിയത് തന്നെയോ? എന്നാ വിളക്കണക്കട്ടെ മുത്തശ്ശി. മുത്തശ്ശിക്ക് മനസ്സിലാവാത്തത് എന്താ? ഞാൻ ഇപ്പോഴും ഉറങ്ങുക. ഈ വീട്ടിൽ തീ പിടിച്ചാലും എന്നെ ഉണർത്തിപ്പോരുത്, എന്തോ ആയിക്കോട്ടെ, മിണ്ടിപ്പോരുത്. ഞാനിന്ന് നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പേടിച്ച് ചത്തുപോവും. അതെയോ? എന്നാ ഉറങ്ങിക്കോ. വരണം, ആഹാരം തയ്യാറായി. സ്വാമി എവിടെ? അവൻ കഴിച്ചു, ഉറങ്ങിയിട്ടുണ്ടാവും.
കിടന്നു അവൻ, അത് ശരിയാവില്ല. ഞാനവനോട് ഷേ സ്വാമി, സ്വാമി, സ്വാമി എഴുന്നേൽക്ക്. അവൻ കിടന്നുറങ്ങിക്കോട്ടടാ, എന്തിനാ ഉണത്തുന്ന്? നല്ല ഉറക്കത്തിലാവൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. ഇവിടെ ഉറങ്ങാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ വഷളാക്കും. അവൻ പിന്നെ എവിടെ ഉറങ്ങും? ഓഫീസിൽ. ഇക്കാലത്ത് 18 വയസ്സായി ആൺകുട്ടികൾ കടുവയുടെ കൂടെ ഗുസ്തി നടത്തുന്നു, പക്ഷെ ഈ കള്ളക്കഴുത, ഈ കള്ളക്കഴുത ഇപ്പോഴും മുത്തശ്ശിയുടെ ചൂട് പറ്റിക്കിടന്ന് ഉറങ്ങും. വാ മുത്തശ്ശി, എന്റെ കൂടെ വാ. അമ്മേ, എന്തിനാ അവനെ ഓഫീസ് മുറിയിൽ കിടക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്നത്? അവൻ ഇവിടെ കിടന്നുറങ്ങിയാൽ എന്താ അവന്റെ ധൈര്യത്തിന് കുറവ് പറ്റാൻ പോകുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് അവൻ ഓഫീസ് മുറിയിൽ ഉറങ്ങാനാണ്, എന്ന് വെച്ചാൽ അത് നടന്നിരിക്കണം. മനസ്സിലായോ നിനക്ക്? അമ്മേ, അമ്മേ, അച്ഛൻ എന്നെ പുറത്തെ മുറിയിൽ ഉറങ്ങാൻ സമ്മതിക്കുന്നേ. ഈ ഓഫീസ് മുറിയിൽ ധാരാളം മണ്ണും പൊടിയുമാ. അച്ഛന്റെ ബുക്കിന്റെ അലമാരിയിൽ തേളും പഴുതാരും ഒക്കെ കാണും. ഇല്ല മോനെ, അവിടെ ഒന്നുമില്ല. ഇവിടെ തേളും പഴുതാരയും ഒന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഈ ജനൽ തുറന്നു വെക്കാം. ദേ കണ്ടോ, ഇവിടെ നിന്ന് നല്ല തണുത്ത കാറ്റ് വരും. നന്നായി കിടന്നുറങ്ങിക്കോണം. ഇന്നാ നിന്റെ കിടക്ക. നിനക്ക് വേണമെങ്കിൽ ഇതിൽ കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. അച്ഛാ അച്ഛാ, ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വെക്കാല്ലേ നമുക്ക്? പേടിക്കണ്ട സ്വാമി, ഞങ്ങളൊന്നും ദൂരെയല്ലല്ലോ, ഒരു ചുവരിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അച്ഛാ അച്ഛാ, നിക്കി നിക്കി, ഈ വാതിലൊന്ന് തുറന്നിട്ടോട്ടെ. എന്നാലൊരു നിബന്ധനയുണ്ട്, രാത്രി എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്ത് പോയി കിടക്കാൻ പാടില്ല. ഇനി ഞാൻ നിന്നെ മുത്തശ്ശിയുടെ കൂടെ ഉറങ്ങുന്നത് കണ്ടാൽ മണിയോടും നിന്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയും. അറിയാമോ പിന്നെ എന്താ ഉണ്ടാകുന്നതെന്ന്? സ്കൂൾ കുട്ടികൾ മുഴുവൻ നിന്നെ കളിയാക്കാൻ തുടങ്ങും. സ്വാമി പേടിത്തൊണ്ടനാ, പേടിത്തൊണ്ടൻ. മനസ്സിലായോ? ഇനി പോയി കിടന്നുറങ്ങിക്കോ. നല്ല സന്മനസ്, ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ തപസ്സിരിക്കണം. ആ പത്രത്തിൽ ഏതൊരു വൃത്തി കിട്ട ധൈര്യശാലി ചെറുക്കനെ കുറിച്ച് എഴുതിയതാണ് പ്രശ്നം. ഈ പത്രക്കാരന്മാര് രാക്ഷസന്മാരാ, രാക്ഷസന്മാര്. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നു. നന്നായനെ, ഞാൻ നേരം വിളക്കുന്ന മുമ്പ് ചത്തുപോയ. ഞാൻ ചാവും, അപ്പോൾ അച്ഛനെ മനസ്സിലാക്കിക്കോളൂ. നോക്കിക്കോ. ഇത് അതിശയമായിരിക്കുന്നു ശ്രീനിവാസ് സാറേ,
എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. ഇത്രയും ചെറിയ ഈ മിടുക്കൻ ഒരു സാഹസത്തിലൂടെ ഈ പെരുങ്കള്ളനെ പിടിച്ചു വന്നത്. വാ മോനെ. സാർ അത് എന്താണെന്നോ, ഞാനാണ് ഇവനോട് ഓഫീസിൽ ഉറങ്ങാൻ പറഞ്ഞത്. ജനൽ തുറന്നിട്ടിരുന്നു. ആ എന്തോ ആയിക്കോട്ടെ, ഇവൻ സാഹസ പ്രകടനമാണ് കാണിച്ചത്, അതാണ് പ്രധാന കാര്യം. ദേശത്തിന് ഇവനെ പോലുള്ള ധൈര്യശാലിയുടെ ആവശ്യമുണ്ട്. എന്താ മോനെ, പോലീസ് ഓഫീസറാകണോ? ഇന്നു മുതലാ പോലീസ് ഓഫീസർ ആവുന്നേ? നാളെ മുതലോ? സ്വാമി, അച്ഛൻ വരുന്നവരെ നീ എങ്ങനെയാ കള്ളനെ പിടിച്ചു വെച്ചേ ഒന്ന് പറയുന്നേ. രാത്രി 3 മണിയായിട്ടുണ്ടാവും. 3 ആ സമയത്തൊരു കള്ളൻ കേറി വരുന്നു. ഞാനവനെ പിടിച്ച് ഒരൊറ്റ തൊഴിയായിരുന്നു. പിന്നെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ക്രിക്കറ്റ് അടിക്കും പോലെ അടിച്ചു. ആ കള്ളൻ മുറിയുടെ അങ്ങേ മൂലെ ചെന്ന് വീണു. ഞാനവന്റെ മൂക്കിൽ ഒരൊറ്റ ഇടി അടിച്ചു, കയ്യെ പിടിച്ചു വെച്ചു, ഇങ്ങനെ പിടിച്ചു തിരിച്ചു. അത് ശരി. അപ്പൊ നീ പറഞ്ഞത് കള്ളന്റെ കാലിൽ കടിച്ചു എന്നല്ലേ? കടിച്ച കാര്യോ? ഒരിക്കലും ഇല്ല. ഞാനെന്താ പേടിത്തൊണ്ടനാ? ആ നീ ധീരൻ തന്നെ. കേട്ടത് നീ പോലീസിൽ ചേരാൻ പോകുന്നു എന്നാ. ആ അറിയില്ല, ഞാനൊരു ഇന്ത്യൻ ഡ്രൈവറോ ബസ് കണ്ടക്ടറോ ഒക്കെ ആകാൻ വിചാരിച്ചതായിരുന്നു. ഇനി ആലോചിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യ്, ദാരിദ്ര്യം പിടിച്ച പണിക്കൊന്നും പോണ്ട. പഠിച്ചു കഴിഞ്ഞ് സർക്കാർ ഉദ്യോഗം നോക്ക്. സാറാകണം സാറ്. മുത്തശ്ശി, മുത്തശ്ശിക്ക് അറിയാമോ ഇന്നെന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്? മുത്തശ്ശിമാണ് എന്റെ കൂടെ. ഞാനോ? കണക്കായ മക്കളെ, കായ മക്കളെ, എന്റെ ഫോട്ടോ എടുക്കാനൊന്നും കൊള്ളില്ല. നീ പോണം, നല്ല തുണിയൊക്കെ ഉടുത്തു ചെല്ല്. ആ പിന്നെ ചാമി, ഫോട്ടോ മിഷന്റെ തീരെ അടുത്തൊന്നും ചെല്ലല്ലേ. അറിയോ, അതിലൂടെ തീ വരും. നേരെ ഇരിക്ക, തല പൊക്കി പിടിക്ക, കഴുത്ത് നേരെ കൈ ഒതുക്കി ശ്വാസം പിടിച്ചിരിക്ക. മോനെ ഒന്ന് ചിരിക്ക്. ക്യാമറയുടെ പുറകെ നിന്നാ മതി, അപ്പൊ വന്നോളും. സ്മൈൽ. അയ്യോ, സ്വാമി, സ്വാമി, സ്വാമി എവിടെ? അവന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് മാൽഗുഡി ടൈംസിൽ. ഏ നോക്കട്ടെ. അതേ നമ്മുടെ സ്വാമിയുടെ ഫോട്ടോ. ചാമിയുടെ ഫോട്ടോ വന്നാ. ചാമി, ഓ ചാമി, എത്ര നല്ല സുന്ദരനല്ലേ നമ്മുടെ സ്വാമി. എന്റെ ഫോട്ടോ വന്നില്ലല്ലേ. ആ വന്നില്ല. അവനെവിടെ? അവൻ ഉറങ്ങി. ഉറങ്ങിയോ ഇത്ര നേരത്തെ? അതെ, ഈ സമയത്തല്ലേ സാധാരണ കൊച്ചുകുട്ടികൾ ഉറങ്ങുന്നത്, അതറിയാൻ പാടില്ലേ? പാവം, നിന്നെ കാരണം മെനിഞ്ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല ചെറുക്കൻ. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ ഉറങ്ങാൻ പറ്റോ? അതും വിരലും കുടിച്ച്. മുത്തശ്ശി കഥ പറഞ്ഞതാ. നാളെ മുതൽ അവനെ മുടിയിൽ 2 റിബണും കെട്ടി ഗേൾസ് ഹൈസ്കൂളിൽ കൊണ്ടുപോയി ചേർക്ക്. നിങ്ങൾ എന്തിനാ അവന്റെ പുറകെ പിടിച്ചിരിക്കുന്നേ? അവൻ എവിടെയെങ്കിലും കടന്ന് ഉറങ്ങിക്കോട്ടെ പാവം. അതെ, ഇപ്പൊ ഇതിനെ പിടിച്ച ആവശ്യം എന്താ? ഓഫീസ് മുറിയിൽ പോയി ഉറങ്ങിക്കോളാൻ പറയാൻ. നോക്ക് ശ്രീനി, നീ നല്ലോണം ഓർമ്മിച്ചോ, എനിക്കൊരു ചെറുക്കനേ ഉള്ളൂ. ഇനി അവൻ എന്തെങ്കിലും വിഷമം വന്നാ. ശരി, ഞാനെന്തിനാ വെറുതെ? അമ്മായി മരുമോളും കൂടെ അവനെ നശിപ്പിച്ചു. നാളെ അവൻ വലുതാവുമ്പോൾ പെണ്ണാണെന്ന് പേടിത്തൊണ്ടനും അലസനുമായാൽ എന്നെ ആരും കുറ്റം പറയരുത്. ചാമി, ഇന്ന് മുത്തശ്ശി നിനക്ക് നല്ലൊരു കഥ പറഞ്ഞുതരാം. ഹരിചന്ദ്രന്റെ കഥ. ഹരിചന്ദ്രൻ എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു.